ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കൈൻ മാസ്റ്റർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, നമുക്ക് ബർത്ത്ഡേ ട്രോൾസ് ഒക്കെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക, അത് അനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ല നല്ല വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ എൻ്റെ വെച്ചൊരു പഴയൊരു കൈൻ മാസ്റ്റർ ആണ്, ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രാക്ക്ഡ് ഫയൽ കിട്ടും. അല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്തൊരു അവരുടെ സേവ് ചെയ്യുന്ന സമയത്ത് അവരൊരു വാട്ടർ മാർക്ക് ഉണ്ടാവും, അതില്ലാന്ന് വേണ്ടവർ ക്രാക്ക്ഡ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് ഫോർമാറ്റുകൾ കാണാൻ സാധിക്കും, മൂന്ന് റേഷ്യോയിലായിട്ട്. ആദ്യത്തെ റേഷ്യോ 16:9, 9:16, 1:1. നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 16:9 ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. രണ്ടാമതായി എടുക്കുന്ന 9:16 എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് 9:16 എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. 1:1 വേണ്ടത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫോർമാറ്റ് വേണ്ടത്. നമ്മളിപ്പോൾ നോർമലി 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്ന്. ഫസ്റ്റ് കാണുന്നത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ആ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഫയൽ, അതായത് വീഡിയോയോ ഫോട്ടോസോ അത് ഫയലുകൾ നമ്മൾ ഈ കൈൻ മാസ്റ്ററിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് മീഡിയ എന്ന് പറഞ്ഞ ഫയൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലെയറ്, ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ മീഡിയയുടെ അടിയിൽ നമുക്ക് ഓരോരോ ലെയറുകൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ലെയറിലാത്തത് നമ്മൾ യൂസ് ചെയ്യുക. ഓഡിയോ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ സോങ്സ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ച ഫയലുകൾ എന്ത് ഓഡിയോകളും നമുക്ക് ഇതിനകത്ത് നിന്ന് ഫയലിനകത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെയായിട്ട് അതിൻ്റെ സ്റ്റോറുണ്ട്, കൈൻ മാസ്റ്റർ സ്റ്റോർ. ഇതിനകത്ത് നമുക്ക് വേണ്ട ഫയലുകൾ, അതുപോലെ തന്നെ എഫക്റ്റ്, ചെറിയ ചെറിയ സൗണ്ടുകൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഈ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേ ബട്ടൻ്റ്, നമുക്ക് വീഡിയോ കോപ്പി ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യാനുള്ള ഒരു പ്ലേ ബട്ടനുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് അൺഡു ഉണ്ട്, നമുക്ക് ബാക്ക് സ്പേസ് അടിക്കാനുള്ള കീ, അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഒരു കീ ഉണ്ട്. പിന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നമുക്ക് ഫയൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ കൈൻ മാസ്റ്ററിൻ്റെ സെറ്റിങ്സാണ്, സെറ്റിങ്സും ഫയലുകൾ ഓരോരോ സെറ്റിങ്സുകളാണ്. ഇത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ താഴെ അതിൻ്റെ ലെയറുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെയാണ് കൈൻ മാസ്റ്ററിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാമെന്ന് നോക്കാം. അതിന് തന്നെ മീഡിയയിൽ പോവുക. മീഡിയയിൽ പോയിട്ട് നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കൈൻ മാസ്റ്ററിൽ പോയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഞാൻ ഒരു ബർത്ത്ഡേ ട്രോളിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിടുക. അവിടെ നിന്ന് നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്യാമെന്നൊക്കെ. ഇപ്പോൾ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നമുക്ക് എങ്ങനെ അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മീഡിയ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് എടുക്കുക. ഫോട്ടോസിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അയാളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും വരിക. അത് ലെയർ പോലെ താഴെ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ വരും. എന്നിട്ട് നമുക്ക് എന്തോരം വേണം, ആവശ്യം എന്തോരം ഭാഗത്ത് നമുക്ക് ഫോട്ടോ വേണമെന്നുള്ള ഓപ്ഷൻ നമുക്കിങ്ങനെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അതിന് ശേഷം ഏറ്റവും മുകളിൽ സിസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൻ്റെ സിസറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം.
അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് അത്രയും ഭാഗത്ത് മാത്രമേ ഫോട്ടോ വരും. പിന്നെ അത് ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓഫായിരിക്കും കിടക്കുന്നത് ഓട്ടോമാറ്റിക്. അത് നമുക്ക് ഫുൾ സ്ക്രീൻ ഇടാം. അതുപോലെ എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിലും താഴത്തും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഓരോരോ ഫോർമാറ്റുകളുണ്ട്. നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് വരുന്നത് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓഡിയോ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതാണോ സോങ്ങുകൾ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സോങ്ങും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സൗണ്ട്സ് എഫക്ട്സ് എന്നീ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ ലെയറിൽ വരുന്നത് എഫക്റ്റ് മീഡിയ. നിങ്ങൾ കണ്ടു ഓരോരോ ലെയർ അനുസരിച്ച് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മീഡിയനകത്ത് നിന്ന് അപ്ലോഡ് ചെയ്യാം. എഫക്റ്റിനകത്ത് വരുന്നത് ഇവരുടെ സ്റ്റോറിൽ കുറേ എഫക്ട്സ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിലുള്ള എന്ത് എഫക്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിനകത്തേക്ക് നമുക്ക് പോകാം. സ്റ്റോറിനകത്ത് നിന്ന് പോയിട്ട് നമുക്ക് വേണ്ട ഓഡിയോയും കാര്യങ്ങളൊക്കെ അല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെറിയൊരു എഫക്റ്റ് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്ത് ചെയ്താൽ മാത്രമേ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റുള്ളൂ. നല്ലൊരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കുറച്ച് തുടക്കത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. എന്നാലും യൂസ് ചെയ്ത് നല്ല കറക്റ്റാകും. ഞാനിപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. സെലക്ട് ചെയ്ത് കണ്ടോ നമുക്ക് എന്തോരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യാം. ഇനി അത് ഫുൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ സ്ക്രീൻ കൊടുത്ത് ചെറിയൊരു പോർഷൻ മാത്രം മതി. നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ. ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ എൻ്റെ താഴെ കിടക്കുന്ന വീഡിയോസിനകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ബർത്ത്ഡേ ട്രോളിൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോസും എഫക്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈവ് റെക്കോർഡിങ്ങാണ് ഈ വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച് നമുക്ക് ലൈവായിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട്സിനോ അങ്ങനെ ആർക്കും കേൾക്കും എന്തെങ്കിലും ഓഡിയോ നമുക്ക് ഇതിനകത്ത് വീഡിയോനകത്ത് ആഡ് ചെയ്യാമെന്ന് വന്നിട്ടുള്ള ഓപ്ഷനാണ് ഈ ലൈവ് റെക്കോർഡിങ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഇതുപോലെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ തുറക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.